ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് രണ്ടാൾക്കാർക്ക് അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള ചെമ്പപ്പച്ചരണ്ണ കേട്ടോ, വെള്ള സാധാരണ വെള്ളപ്പച്ചരി എടുത്താലും മതിയാക്കും, അല്ലെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി. അത് അന്നിടന്ന് കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റും. 1 കപ്പ് പച്ചരിയുണ്ട്, അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും ആവശ്യത്തിനൊപ്പം ആവശ്യം പോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല ലൂസായിട്ട് നിന്ന് അരച്ചെടുക്കണേ. ആ ഒരു ജാറ് കഴുകിയിട്ട് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ദൈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കിട്ടാനായിട്ട് മാവ്. പിന്നെ നമുക്കിതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു ചട്ടി വെച്ചെടുക്കുന്നുണ്ട്. അയൺ പാനോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ഇഷ്ടമുള്ള വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടി വേണ്ട, ഇതുപോലെ പരന്ന ഒരു പാനോ ഒന്ന് വേണം കേട്ടോ. അതിലേക്ക് എണ്ണയൊക്കെ തടവിട്ട് മാവ് ഇതുപോലെ ഒന്ന് കോരി വെച്ചെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടപ്പൊന്ന് മാറ്റി ഒരു 2-3 സെക്കൻഡൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റി ആണ്, ഹെൽത്തിയാണ്. നമ്മൾ പുളിക്കാനൊന്നും മാവ് വെക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ രാവിലത്തെ ജോലി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയും.